KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഓണത്തിന് മുമ്പ് പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയായിരുന്നു നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നേരത്തെ പ്രതികരണമായി പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ KPCC പുനഃസംഘടന ഒരുപക്ഷേ വൈകിയേക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിലാണ് ചർച്ചകൾ നീളുന്നു. ചില നേതാക്കൾക്ക് കടുത്ത രീതിയിലുള്ള എതിർപ്പുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുവെന്നാണ് മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ ഒരു പ്രതികരണം കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത്, KPCC പുനഃസംഘടനാ പട്ടിക ഉടൻ പുറത്തുവരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൂടിയാലോചന നടത്തിയാണ് പട്ടിക തയ്യാറാക്കുന്നത്. ചർച്ച നടത്താത്തതിന് വിമർശനമുയർന്ന സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളോടും ചർച്ച നടത്തിയാണ് പട്ടിക പുറത്തിറങ്ങുകയെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് 101% എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റൂ. എന്നോട് നിർദ്ദേശങ്ങൾ ചോദിച്ചു, ഞാൻ എൻ്റെ നിർദ്ദേശങ്ങൾ വെച്ചു. കുറേയൊക്കെ സ്വീകരിക്കും, കുറേയൊക്കെ തള്ളപ്പെടും. അത് നമ്മൾ അതിലൊരു വലിയൊരു വികാരം കൊണ്ട് പക്ഷേ കൂടിയാലോചന നടത്തി. കാരണം രണ്ട് സീനിയർ നേതാക്കന്മാരെ ഒരിക്കലും സൈഡ് ലൈൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു സമീപനം ഞങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടുപേരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റ് ഏതാണ് ഏത് സമയത്തും പുറത്തു വരാം.